ഹലോ ഗൈസ്, അപ്പോൾ വിളിക്കാനും വിളിച്ചെടുക്കാനെങ്കിലും തെറാപ്പിസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ മച്ചാമാർക്കും ഒരു സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഒരു ബുക്കാണ്. യെസ്, അപ്പോൾ എന്താണ് നമ്മൾ കളിക്കുന്നത്? പീക്കാബൂ. യേ, പീക്കാബൂവിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാം വെച്ചാൽ ഒരു വീഡിയോ ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബിയ നമ്മളിപ്പം റാൻഡം ഉണ്ട്, പിന്നെ ടോംസ് ഉണ്ട്, പിന്നെ പ്രഷാദ് ബ്രോ ചാനലില്ല തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം അവരൊക്കെയാണ് കളിക്കണത്. അപ്പോൾ നമ്മളിപ്പം കളിക്കണവരെ ചാനലും ചെക്ക് ചെയ്യാം, അവിടെയും വീഡിയോസ് ഇരിക്കും, ഇതിൻ്റെ പാർട്ട് ടു ഒക്കെ. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവുന്നതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. എല്ലാവരും മിലിറ്ററി ക്യാമ്പിൽ വിട്ടോ, മിലിറ്ററി ക്യാമ്പിലാണ് നമ്മളുള്ളത്. അയ്യോ, ഇവിടെ വെടി വെക്കണം വണ്ടി. എല്ലാവരും ഒളിക്കൂ, എല്ലാവരും ആയിക്കോട്ടെ. എന്റെ അമ്മ ഈ ടോമിനെ എല്ലാ സമയത്താക്കൂലോ. പെവറൊന്നു ഇനിയിപ്പോ എല്ലാത്തിനും ഞാൻ തൂക്കും, എല്ലാത്തിനെയും ഞാൻ തൂക്കും. എല്ലാരും ക്ലൂ വരട്ടെ. മുറ്റത്തൊരു കിളി. വീടിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? താങ്കൾ ഇങ്ങനെ സ്കാൻ ചെയ്യരുത്, സ്കാൻ ചെയ്തത് ഭയങ്കര പണി കേട്ടോ. സ്കാനിങ് ആ പകടാട്ടാ. ഇവിടെ ഇവിടെ ഫുൾ മിലിറ്ററി ബേസ് അല്ലേ മിസ്റ്റർ? തോക്കിലാണ് അമ്മാതിരി വെടിയാ. അതന്നെ അവൻ എന്റെ മോന് കൂടെ പോയിട്ട് പറഞ്ഞ എവിടെയായിട്ടാണ് നിക്കണേ? ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇടാൻ വേണ്ടിട്ട് അങ്ങനത്തെ ക്ലൂ ഒന്നും കൊടുക്കണ്ട, അടിച്ചണ്ണാക്കി തരും. അതാണ് നമ്മുടെ ടോം. ടോം എന്ന് പറഞ്ഞ പവറാണ്, പവർഫുൾ ആണ്. അതന്നെ പവർ അണ്ണാക്കി തരും, അതാണ് ടോം. ടോം അങ്ങനത്തെ ഒരു ടൈപ്പാ, പവർഫുൾ. അണ്ണാക്കി കൊടുത്ത ടോമിന് ശീലം ഇല്ല ടോമേ. അല്ല സ്വാമി, ടോമിന്റെ അണ്ണാക്കാണല്ലടാ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതിന്റെ അർത്ഥം എന്താ? നീ അവരുത്തില്ല. എല്ലാരും ഭയങ്കര ഹാപ്പിയാ. അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാനെല്ലാം കാണുന്നു, ഞാനെല്ലാം കാണുന്നു. ടോം ഇങ്ങനെ സ്കാൻ ചെയ്യണൊക്കെ ഭയങ്കര അവനെ ഒരു മിനിറ്റ്. ടോമേ മാറാൻ പറ്റണത് പോലീസാണല്ലേ. അവന്റെ അടുത്ത് രക്ഷപ്പെട്ടു, ആറ് സെക്കൻഡ് നിക്കാൻ പറ്റും. അവൻ അടുത്തെത്തുമ്പോ അങ്ങനെ ഇട്ടിട്ട് അവൻ കാണില്ല പുല്ലു പോലെ. അതെ അതെ അതെ, അതെപ്പോ പോയത്? അവന്റെ മുന്നിക്കുട്ടി പോയി. ഞാൻ കണ്ടുപിടിക്കണം എങ്ങനെയാണ്. എന്തായാലും എന്റെ മുന്നിൽ കൂടി ടോംസ് പല വട്ടം പോയി, ടോം പോണു. എനിക്ക് ടോമിനെ കാണാണ്ട് സ്കാൻ ചെയ്യാൻ എനിക്ക് കാണാണ്ട് സൈഡില്.
ഞാൻ സൗണ്ട് ഉണ്ടാക്കാൻ പോവാ, എന്നെ പിടിച്ചോട്ടെ. ഞാനും സൗണ്ട് അതാ ഞാൻ സൗണ്ട് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി എനിക്ക് ഫുൾ ധൈര്യം. എന്തായാലും എനിക്ക് ഫുൾ ധൈര്യം പോ. വീടിന്റെ ഉള്ളിൽ ഒളിക്കാൻ പറ്റില്ലോ, വീടിന്റെ ഉള്ളിൽ പോവാൻ തന്നെ പറ്റില്ല. പറ്റും മിസ്റ്റർ, പറ്റില്ലടോ, പറ്റിച്ചാലും നമ്മള് പറ്റില്ല എന്ന് പറയാൻ പാടുള്ളൂ. ഇനി പറ്റിയാലും പറ്റിയില്ലേ ഞാൻ മൂഞ്ചി, ഞാനാ പോലീസ്. ഇതിന്റെ അടുത്തല്ലേ പവർ ഉണ്ട്, അതിന് പവർ ഇല്ല. ഉണ്ട് പവർ ഉണ്ടോ? ഇല്ല. കാണിക്കണ ചെറിയ മേപ്പാടാ, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ ഒരാള് എവിടെ ഇരിക്കണേന്ന്, വീടിന്റെ ഉള്ളിലിരിക്കണേ പുറത്ത് ഒരു തോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കും. ഇതിൽ തോക്കൊക്കെ ആവാൻ പറ്റൂ? പിന്നെ അല്ല തോക്കാവാൻ പറ്റും. അതല്ലേ ഞാൻ പറയാ, നേരത്തെ തോക്കാൻ വേണ്ടി ഓടി തരുന്ന ഞാൻ. അപ്പൊ സമയം കഴിഞ്ഞു. എടാ ഈ കളി ഇക്കടാ, എന്തേ ഇത്? ഈ കളിയിലൊരു വീടിന്റെ ഉള്ളിൽ ഒളിക്കാൻ പറ്റും, പക്ഷേ പോലീസിനുള്ളിൽ കയറാൻ പറ്റില്ല. നോക്ക് നിങ്ങളെ അടുത്ത കളിയായോ കയ്യേ, ഇതൂടായിപ്പടോ. എനിക്ക് അടുത്ത കാണാൻ പറ്റിയില്ലല്ലോ. ആടാ ഞാൻ വീടിന്റെ ഉള്ളിലാ കഴിഞ്ഞോട്ടോ ഉറച്ചേ. എനിക്ക് വീടിനകത്ത് കാണാൻ പറ്റണ്ടായില്ല. ഈ കളി ജയിക്കാൻ ഒരു വഴിയുള്ളൂ, ഈ കളി ജയിക്കാൻ എളുപ്പാ. വീടിന്റെ ഉള്ളിൽ കയറി ഇരുന്നാ മതി. ഇല്ലടാ, നിനക്ക് ഒബ്ജക്റ്റ് ആയ കേറാൻ പറ്റില്ല. എന്നാ ഞാൻ നിന്നെ പിടിക്കാം. പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ലടാ കളിച്ച സാരില്ല, പേര് കൂട്ടായില്ലോ. വീടിനുള്ളിൽ കേറാൻ പറ്റില്ലേ? എന്തുടായിപ്പോ? എനിക്കറിയാ ഒരു ആ സംഭവം ഇവിടെ ഞാൻ തപ്പണേ. നല്ല ഉറക്കം നിങ്ങൾ കേൾക്കുമ്പോ അറിയാം. പിന്നെ എന്താ എന്റെ ഉറങ്ങിയില്ലേ നിങ്ങളധികം? അവനെ അവിടെ ചാരയിക്കണ പ്രതിമയായിട്ട്. എന്തായിരുന്നു ഉറക്കം? മറ്റാളെ ഏതാ അറിയോ? മറ്റാളൊരു പെട്ടിയാണ്, മറ്റാളൊരു പ്രസാദത്തിലൊരു പെട്ടിയാണ്. അതെ ഞാൻ പറയാം, ഇവിടെ ഹോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഹോട്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മാറിക്കട എഫ് ആക്കി കേറാടോ, എഫ് കൊടുക്ക്. ഇല്ലടോ വീട്ടിൽ കേറാൻ പറ്റില്ല, അതാണ് ഏറ്റവും കൂടി കള്ളമാർക്ക് കേറാം. അയ്യേ അടുത്ത കളിയിൽ ഈ മാപ്പ് കണ്ട. അയ്യേ ശരി എന്നാ, എനിക്ക് കേറാൻ പറ്റണ്ടല്ലോ. വീടിന്റെ ഉള്ളിൽ കേറാൻ പറ്റില്ല. ഇയാളോട് പോയി കിടക്ക്, ഇയാൾ ഏത് തുറക്കാൻ പറ്റിയ? അതെ ഇടാ 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 ആരെങ്കിലും ഇവിടെ വന്നേ.
ഇതിനുള്ളിലുണ്ട്. എന്റെ അടുത്ത് പോട്ടെ, പിടിച്ചു പിടിച്ചു. ഫ്ലാഷ് ബാക്ക്. നിങ്ങളൊന്നും കാണുന്നില്ലേ? എന്നെ പിടിക്കാൻ പറ്റില്ല. റഷാദ് ബാക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. എന്റെ ജന്മം ഉണ്ടെങ്കിലും പിടിക്കാൻ പറ്റില്ല. അല്ല പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പിടിക്കണം. റഷാദ് ബ്രോ, ഞാൻ അതാ പറയാ, ഞാൻ പറയാം, എന്നെ പിടിക്കാൻ പറ്റില്ല. എന്നെ പിടിക്കാൻ പറ്റില്ല. ശരിക്കും ഇങ്ങനെ കളിക്കാൻ ശല്യ, എന്നെ പിടിച്ചോട്ടെ, രസല്ലേ. അല്ല ഞാൻ ഓടി പോവാൻ പോയിക്കയ്യ, ഇങ്ങനെ ഭൂമിയുടെ അടി പോയി. പുള്ളി എന്റെ മോളിൽ കയറി ചവിട്ടിയിട്ട് ഒരു പോക്കുപോയി. ഞാൻ നടത്തിക്ക് എന്റെ മോളിൽ കയറി ചവിട്ടിട്ടാണ്. എന്നെ പിടിക്കാൻ പറ്റില്ല, ഞാൻ വെല്ലു വിളിക്കുന്നു. പിടിക്കാൻ പറ്റില്ല നിങ്ങക്ക്. എന്നെ പിടിക്കാൻ പറ്റില്ല, വെല്ലു വിളിക്കാൻ ഞാനുങ്ങളെ. അല്ല ഞാൻ ഒരു ക്ലൂ തരാണെങ്കിൽ, ക്ലൂ അല്ല, നിങ്ങൾ എന്നെ പിടിച്ചാങ്കി പിടിച്ചോ, പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞോട് പിടിക്കാൻ പറ്റില്ല എന്ന്. ഓക്കെ, ഞാൻ വീടിന്റെ ഉള്ളിലുണ്ട്, പിടിച്ച എനിക്ക് സീനില്ല, പക്ഷെ പിടിക്കാൻ പറ്റുമോ നോക്ക്. ഞാനൊരു തോക്കാണ്, അത് ഞാൻ പറയുന്നത്. ഞാൻ വീടിന്റെ ഉള്ളിലുണ്ട്, ഞാൻ എന്നെ പിടിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ കീബോർഡ് ആയിരുന്നു. കിടില സാധനായിരുന്നു. എന്നെ പിടിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നു, പക്ഷെ ഞാൻ വീടിന്റെ ഉള്ളിലുണ്ട് കേട്ടാ. മൂന്ന് മിനിറ്റ് എന്നെ പിടിക്കാൻ കഴിയില്ല, പക്ഷെ പിടിക്കാനും പറ്റും. ഞാൻ അത്ര വലിയ ക്ലൂ തന്നെ. വീടിന്റെ ഉള്ളിലുണ്ട്, രണ്ട് വീടുള്ളൂ, വലിയ രണ്ട് നില വീടില്ല, രണ്ട് നില വീടിലുണ്ട് ഞാൻ. രണ്ട് മിനിറ്റ് ഉണ്ട്, ഞാൻ അത്രയും വലിയ ക്ലൂ തരാൻ കാരണം അതാ. പിടിക്കാൻ പറ്റില്ല, തോക്കണം, മെഷീൻ തോക്ക്, വലിയ വലിയ MK-14 ഒക്കെ അറിയില്ല, മറ്റേ വലിയ അടിക്കണ ആ തോക്ക്. ഞാൻ ഒരു ചാലഞ്ച് പോലെ എടുത്തേക്കാ, പറ്റുമോ എന്നറിയില്ല, പക്ഷെ അതൊരു വലിയ ഒരു അടിപൊളി സംഭവം ഞാൻ. ഇത് പിടിക്ക് ഇത്രയും പറഞ്ഞിട്ട് പിടിക്കാൻ പറ്റീനി, അത് ഒരു വലിയ വിജയം. അതാ ഞാൻ വീട് എന്ന് പറഞ്ഞിട്ട്, എടാ ഞാൻ വീട് എന്ന് പറഞ്ഞിട്ട് രണ്ട് നില വീടാന്ന് പറഞ്ഞിട്ട് ആ രണ്ട് വീട് നോക്കിയാ മതി. വിട്ട് കൊടുക്കരുത്. എന്താണ് പുള്ളിക്ക് ഓട്ടൊക്കെ അടിച്ചു, പക്ഷെ പുള്ളിക്ക് പിടിക്കാൻ പറ്റിയില്ല അല്ലേ. പുള്ളിക്ക് ഓട്ടൊക്കെ അടിച്ചു, പുള്ളി ഹോട്ടൽ പറഞ്ഞില്ലടാ. പുള്ളിക്ക് ഓട്ടടിച്ചൂടാ, പുള്ളി എന്റെ അടുത്ത് വരെ വന്നിട്ട് പോയിടാ. അതാ ഞാൻ അത്രയത് പറഞ്ഞ കോൺഫിഡന്റ് ആയിട്ട്. അത് പിടിക്കാൻ പറ്റില്ലടാ, അതാ ഞാൻ പറഞ്ഞേ. പുള്ളി ഒരാള് ഇവിടെ ഇങ്ങനെ മിന്നി മിന്നി പോണേ പുറത്ത്. എന്താടാ കീബോർഡ് ആണോ? എടാ ഇത് കാണാൻ പറ്റും ബ്രോ, പുറത്ത് ചെന്ന് നോക്കിയാ. എയറിൽ നിക്കണോടാ നീ വീടിന്റെ പുറത്ത്? പക്ഷെ എനിക്ക് ഞാൻ പറയാ, പുറത്തൊരു പെട്ടി നിക്ക, പെട്ടി വെച്ചല്ലേ മണലിന്റെ മണൽ ചാക്ക്, അതിന് മുമ്പില് നീ ഇങ്ങനെ മിന്നി 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 നിക്കണ്ട്. ഞാൻ വീടിനോടെ ഞാൻ വരാങ്ങളോടെ. അങ്ങനെ വരണ്ട, മനസ്സ് തട്ടുന്നോടിക്കളിയാ രണ്ട് വീടില്ല. അതില് വീടിന്റെ ഫ്രണ്ടില് അങ്ങോട്ട് തിരികണി റൈറ്റ് സൈഡിലുള്ള വീടാ ഞാൻ. ഞാനിവിടെ മൊത്തം തരണല്ലോ, മൂപ്പര കാണാല്ലോ, കോമഡി ആണല്ലോ. ഞാൻ
നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ നമ്മുടെ ടോംസിന്റെയും റാൻഡം മിസ്സിന്റെയും വരും. അപ്പൊ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കയറി ചെക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം വരാം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവരും നന്മ എല്ലാവർക്കും. ബൈ 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 ബൈ.